ഫ്രണ്ട്സ് വെൽക്കം ടു പോപ്പിൻസ് കപ്പിൾ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നത് അത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും അപ്പോൾ നമ്മൾ ഡ്രസ്സ് കണ്ടാലോ ഏകദേശം മനസ്സിലായി തോന്നുന്നു ഞങ്ങൾ ഇന്ന് യെല്ലോ ചലഞ്ച് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് യെല്ലോ ഫുഡ് കളർ ചലഞ്ച് 24 ഹവേഴ്സിൽ നമ്മൾ ഇന്ന് യെല്ലോ കളറുള്ള ഫുഡേ കഴിക്കുള്ളൂ ട്ടോ ഇവിടെ യെല്ലോ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇന്ന് 24 മണിക്കൂർ ഞങ്ങൾ മഞ്ഞ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ അതാണ് യെല്ലോ ചലഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8:30 സമയമായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വാ അപ്പോ നമ്മളെ ചായ കുടിക്കാൻ പോവാണ് ചായക്ക് പകരം ഞങ്ങൾ ഇവിടെ എടുത്തത് പാലുവെള്ളമാണ് അതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കലക്കിയ കേട്ടോ കുഴപ്പമില്ല കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ അല്ലേ കുഴപ്പമില്ല പിന്നെ ഏലാഞ്ചിയാണ് ഉണ്ടാക്കിയത് ഗോതമ്പിനെ കൊണ്ട് ഏലാഞ്ചി ഉണ്ടാക്കി അതുപോലെ പഴവും അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമുക്ക് കഴിച്ചാലോ നോക്കട്ടെ ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ ഇങ്ങനെ രണ്ടത് പൊന്നു ദിവസം ഉണ്ടാക്കിയതാണോ ഇങ്ങനെ രണ്ടത് എനിക്ക് അറിയില്ല ഗോതമ്പിനെ കൊണ്ടാട്ടോ ഉണ്ടാക്കി ശരിക്കും മൈദാനെ കൊണ്ടാണ് ഉണ്ടാക്കുക ഏലാഞ്ചി പക്ഷെ ഞാൻ ഗോതമ്പിനെ കൊണ്ട് ഉണ്ടാക്കാം പാലും വെള്ളം പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിന്ന് വെള്ളത്തിന് പകരം യൂസ് ചെയ്യുന്ന ഇവിടെ മഞ്ഞപ്പൊടി ഇട്ട വെള്ളം തന്നെയാണ് ഇവിടെ ഓൾറെഡി ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ കൊറോണ ഒക്കെ വന്നതിന് ശേഷം മഞ്ഞപ്പൊടി ഇട്ട വെള്ളം തന്നെയാണ് ഇവിടെ ഡെയിലി അപ്പൊ അതന്നെ ആയതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല ശരിക്കും ഏലാഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ പറയുന്ന പോലെ അല്ലട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഏലാഞ്ചി കഴിക്കാൻ പിന്നെ ഞങ്ങൾ മഞ്ഞ കളർ ഏകദേശം ഒപ്പിച്ചാട്ടോ ഒന്നാമത് വലിയ ഒപ്പിക്കലായിരുന്നത് മഞ്ഞ ടീഷർട്ട് മഞ്ഞ ഇതാണ് കറക്റ്റ് മഞ്ഞ നല്ല വിഷമുണ്ട് തേങ്ങ ഇനി വെള്ള കളർ ആയതുകൊണ്ട് ഞങ്ങളെ ചലഞ്ച് ഒരു മാറ്റം വരണ്ടാച്ച് കുറച്ച് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പഴ ഉള്ളിൽ വെള്ളയാണ് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ പുറമെ മഞ്ഞയാണ് ഞങ്ങൾ മഞ്ഞളിനെ കുറിച്ച് പറയാനാണെങ്കിൽ നാടൻ മഞ്ഞളാണ് ചേച്ചീന്റെ വീട്ടിൽ നിന്ന് കോടഞ്ചേരിന്ന് അവരെന്നെ കൃഷി ചെയ്യുന്ന മഞ്ഞളാട്ടോ അതാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എല്ലാത്തിലും മഞ്ഞൾ കഴിച്ചാലും ഒരു പ്രശ്നമൊന്നുമില്ല അടിപൊളിയാ അപ്പൊ നമുക്ക് ഉച്ചക്ക് കാണാം എന്തൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരും എല്ലാം മഞ്ഞ തന്നെ ആയിരിക്കും കേട്ടോ കഴിക്കാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഞാന് മഞ്ഞ ബോണ്ടയും അതേപോലെ പൈമ്പരിയും വാങ്ങാൻ വന്നതാണ് ഇത് നമ്മളെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് പ്രജീഷാറിന്റെ ഷോപ്പാണ് ഡെലീഷ്യസ് എന്നാണ് അതിന്റെ പേര് ഇത് കുമാരസ്വാമിയിൽ നിന്ന് നരിക്കുനി പോകുന്നവർ എന്തായാലും ഇവിടെ കാരണം ഇവിടുത്തെ ബീഫ് കറിയും പൊറാട്ടയും സൂപ്പറാണ് ഒന്നും പറയല്ല അപ്പൊ ഇതിലെ പാസ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് ഈ ഷോപ്പ് കയറിയിട്ട് ബീഫും പൊറാട്ടയും കഴിക്കണം ഓക്കെ അപ്പൊ ഞാൻ വാങ്ങിക്കാൻ പോകണം നമ്മളെ മഞ്ഞ കളറുള്ള പൈമ്പൂരിയൊക്കെ ഇവിടെ റെഡിയാണ് അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ട് ഇവിടെ കാണാം ഞങ്ങൾ കുറച്ച് നല്ല പഴുത്ത മാങ്ങ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളെ കഴിക്കുന്ന കാണിക്കാൻ വിചാരിച്ചിട്ടല്ലേ നല്ല പഴുത്ത മാങ്ങ കേട്ടോ അപ്പോൾ മാങ്ങ കഴിക്കാം അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ് മഞ്ഞ ചോറാക്കിയിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ എന്തിനി പപ്പായ ഉപ്പേരി മഞ്ഞപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പച്ചക്കറി അത് എന്താ പറയുക പരിപ്പും തക്കാളിയും തേങ്ങ അരച്ച് കഴിച്ചിട്ടുണ്ട് എനിക്ക് പിടിച്ചിട്ടുള്ള സമയമൊന്നുമില്ല ഞാൻ നല്ലോണം വിശക്കുണ്ട് അവിടെ ഞാൻ നല്ല കഴിക്കും ഞാൻ നേരത്തെ മാങ്ങ കഴിച്ചതിനെ കൊണ്ട് അധികം വിശക്കില്ല
ഉച്ചക്കത്തെ ചോറ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. മാക്സിമം ഞങ്ങൾ മഞ്ഞാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, മഞ്ഞായിട്ടുണ്ടെന്ന് തോന്നും. എന്തായാലും നല്ല ഭക്ഷണം, നല്ല ഫുഡ്. ഇനി വൈകിട്ട് ചായന്റെ കാണട്ടെ നമുക്ക്. അപ്പോ ഇപ്പൊ വൈകുന്നേരത്തെ എന്താ പറയാ ചായന്റെ ടൈമാണ്, ഏകദേശം 6 മണിയായിട്ട് അപ്പോഴാട്ടോ കുടിക്കുന്നത്. അതായത് പകരം ഞങ്ങള് ചായക്ക് പകരം വാങ്ങിയത് ഫ്രൂട്ടിയാണ്. ഇത് എന്റെ ഫേവറേറ്റ് സാധനം. ഇവിടെ നല്ല തീറ്റയാണ്, കാണുന്ന പോലെ അല്ല കേട്ടോ. നല്ല പോളിംഗ് ആണ്. അപ്പോ ആത്തന്ന് കഴിച്ചിട്ട് ഇപ്പൊ പുറത്തേക്ക് ചാടിയതാണ്. അപ്പൊ ഞാൻ വെറുതെ ക്യാമറ ആയിട്ട് വയ്യാല വന്നതാ. ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞത്, ഫ്രൂട്ടിയും കണ്ടിരിക്കണത് ആ ലേസും നല്ല കേട്ടാ. ഈ ലേസ് അത്ര ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ ഫ്രൂട്ടിന് കൂടെ അല്ല പറഞ്ഞിട്ടോ. അവിടെ ലേസ് ഇഷ്ടമല്ല, പക്ഷെ ഇപ്പൊ ആ ലേസ് തീർത്തോണ്ടിരിക്കുക, അത് രണ്ടാമത്തെയാ തീർക്കുന്നത്. ഇതിന്റെയും കൂടി അടിച്ചു മാറ്റി. എന്റെ ഫേവറേറ്റ് ആണ്, എവിടെ പോയാലും അധികം ഞാൻ കഴിക്കുന്ന ഡ്രിങ്ക് ഫ്രൂട്ടിയാണ്. ഞാൻ എന്നോട് ആ സത്യം കേട്ടോ, ഞാൻ ഫ്രൂട്ടിയാ വാങ്ങി കൊടുക്കാറ്. ആ ഉള്ളതുകൊണ്ടാണ് ലേസ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പോ ഞങ്ങള് രാത്രി വരുന്നുണ്ട്, രാത്രി നമ്മള് വേറൊരു മഞ്ഞയായിട്ട് വരുന്നേയിരിക്കും. അപ്പോ ഇനി രാത്രിത്തേല് കാണട്ടോ. അപ്പോ നമ്മളിനി രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. രാത്രിത്തെ ഫുഡ് കഞ്ഞിയുണ്ട്, മഞ്ഞക്കഞ്ഞിയും പിന്നെ ഇതാ ഓംപ്ലേറ്റ് കേട്ടോ. അല്ല ഞാൻ എന്തായാലും കഞ്ഞാ കുടിക്കുന്നത്, പൊന്നൂസ് ഡയറ്റിംഗ് ആണ്, പണം കഴിച്ചാ മതി. അതല്ല കേട്ടോ, എന്താന്ന് അറിയാം, വൈകിട്ട് നമ്മള് ചായക്ക് എന്താ പറയാ എന്തൊക്കെയോ കഴിച്ചില്ലായിരുന്നോ, ലേസ് അതുപോലെ നുറുക്ക്, പിന്നെ എന്തൊക്കെയായിരുന്നു കഴിച്ചത് വൈകിട്ട്, ഫ്രൂട്ടി, അങ്ങനെ ഓരോന്നും കഴിച്ചിട്ട്, ബോണ്ട, പഴംപൊരി എല്ലാം കഴിച്ചിട്ട് വയറ് ഫുള്ള. ഇപ്പൊ ടൈം 8 മണി കിട്ടേ ഉള്ളൂ, 6 മണിക്ക് ഞങ്ങൾ ചായ കുടിച്ചത്. അപ്പൊ എനിക്കൊന്നും വേണ്ട, ഏട്ടനിത് ഇവിടെ കഞ്ഞി ഇതും ഓംപ്ലേറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനെന്തൊരു പഴം മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ ഫുഡ് ചലഞ്ച് ഞങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ കഴിച്ചു തീർക്കും. ഏകദേശം എല്ലാം മഞ്ഞാക്കാൻ തന്നെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ഫുഡൊക്കെ മഞ്ഞയാക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ, ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. ഇതായിട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.